വല്യച്ഛനും കണ്ടതല്ലേ, സമ്മാനം കിട്ടിയതിന് കംഗ്രാറ്റ്സ് പറയാൻ പോലും തമ്പുരുമോള് സമ്മതിച്ചില്ല. ഇനി അച്ഛനോടൊപ്പം പാടയും കൂടി ചെയ്താ അവരെന്നെ വെച്ചേക്കില്ല. ഇപ്പൊ ഞാൻ പെൺകുട്ടിയാണെന്ന കാര്യവും അച്ഛന്റെ സ്വന്തം മോളാണെന്ന കാര്യമൊക്കെ വല്യച്ഛനും വല്യമ്മമാരോടും പറയണ്ടെന്ന് പറയണ എന്തുകൊണ്ടാ? അവരെന്നെ കൊന്നുകളയൊന്ന് പേടിച്ചിട്ടല്ലേ? മോനോനോടൊപ്പം പാട്ടുപാടിയെന്ന് കരുതി അവരുമോളെ ഒന്നും ചെയ്യാൻ പോണില്ല. വേണമെങ്കിൽ തമ്പുരുവിന് വല്യച്ഛനോടൊപ്പം പാടാൻ ഒരു പാട്ടും നമുക്ക് അറേഞ്ച് ചെയ്യാം. അനുസരിക്കും മോളെ. എന്തിനു വേണ്ടിയാ നീ ഇറങ്ങി പുറപ്പെട്ടത്? നിന്റെ അമ്മയുടെ ആഗ്രഹം പോലെ അച്ഛനെ കണ്ടുപിടിച്ച് അച്ഛനോടൊപ്പം പാടി അച്ഛനേക്കാളും നല്ല പാട്ടുകാരിയാവാനല്ലേ? അതിനുവേണ്ടിയല്ലേ ഈ ആൺവേഷം കെട്ടിയതും ഇത്രയൊക്കെ സഹിച്ചതും? എന്നിട്ട് ഇങ്ങനെ ഒരു അവസരം വരുമ്പോ അത് പാഴാക്കി കളയുന്നത് ശരിയാണോ? എനിക്കെന്റെ അച്ഛനെ പാടി തോൽപ്പിക്കണ്ട. എല്ലാ അച്ഛന്മാരും ആഗ്രഹിക്കുന്ന എന്താണെന്നറിയോ? തന്റെ മക്കള് തന്നെക്കാളും വലിയവരാകണമെന്ന്. അതിൽ അച്ഛനും അമ്മയും സന്തോഷിക്കേ ഉള്ളൂ. മോള് നന്നായി പാടുന്നത് കണ്ട നിന്റെ അച്ഛൻ എന്ത് സന്തോഷമായിരിക്കും എന്നറിയോ? ഇത് വല്യച്ഛന്റെ ഒരു ആഗ്രഹം കൂടിയാ. മാത്രമല്ല, നീ നിന്റെ അമ്മയുടെ ആത്മാവിന് കൊടുത്ത വാക്ക് പാലിക്കണ്ടേ? അതിനിങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തന്നത് തന്നെ അമ്മയുടെ ആത്മാവായിരിക്കും. എന്താ, പാടിക്കൂടെ? അതിന് ഞാൻ ഒരുപാട് സംഗീതമൊന്നും പഠിച്ചിട്ടില്ലല്ലോ. കുയിലിനെ ആരെങ്കിലും പാടാൻ പഠിപ്പിച്ചിട്ടാണോ കുയിൽ ഇത്രയും ശ്രുതിമധുരമായി പാടുന്നത്? മയിലിനെ ആരെങ്കിലും ആടാൻ പഠിപ്പിച്ചിട്ടാണോ മയിൽ ഇത്രയും മനോഹരമായി നൃത്തം ചെയ്യുന്നത്? കുയിലിനെ പാടാൻ പഠിപ്പിച്ചതും മയിലിനെ ആടാൻ പഠിപ്പിച്ചതും ഒക്കെ ഈശ്വരന. അതുപോലെ തന്നെയാ മോളുടെ മനസ്സിൽ പാട്ട് തോന്നിപ്പിക്കുന്നതും ആരും പഠിപ്പിക്കാതെ തന്നെ പാടാനുള്ള ഈണം തോന്നിപ്പിക്കുന്നതും ഒക്കെ നിനക്ക് സരസ്വതീ ദേവിയായിട്ട് തന്ന വരദാനമാ. അതുകൊണ്ട് തന്നെ പാട്ട് പാടാനായി കിട്ടുന്ന അവസരങ്ങളിലൊന്നും പാടില്ല എന്ന് പറഞ്ഞ് നമ്മൾ വാശി പിടിക്കാൻ പാടില്ല. മനസ്സിലായോ? അതുകൊണ്ട് വല്യച്ഛൻ അറേഞ്ച് ചെയ്യാൻ പോകുന്ന ഈ പ്രോഗ്രാമിൽ അനുമോൾ പാടണം മോളുടെ അച്ഛനോടൊപ്പം. എന്താ, പാടില്ലേ? ഞാൻ പാടിയില്ലെങ്കിൽ എന്റെ അമ്മയുടെ ആത്മാവിന് സങ്കടമാവോ? പിന്നെ സങ്കടം ഉണ്ടാവില്ലേ? ഇനി ഒന്നും ആലോചിക്കണ്ട, മോള് പാടുന്നു മോളുടെ അച്ഛനോടൊപ്പം. ആ, ചിരിച്ചല്ലോ. എന്നാൽ ഇക്കാര്യം വല്യച്ഛൻ എല്ലാരെയും അറിയിക്കാൻ പോവുക. നമ്മൾ ചന്ദനച്ചോലയിൽ പോയി തിരിച്ചു വന്നത് നന്ദിനെ കുറിച്ചുള്ള വിവരങ്ങൾ കളക്ട് ചെയ്തിട്ടാ. അവളെയും ഫാമിലിയെയും തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് താമസിപ്പിച്ച് കാണുമെന്ന് നമുക്കൊരു ക്ലൂ കിട്ടിയല്ലോ. ബട്ട് ഇതുവരെ നമ്മൾ ഒരു നീക്കവും അതിനുവേണ്ടി നടത്തിയിട്ടില്ല. ചന്ദനച്ചോലയിൽ വെച്ച് മോഹനെ അവിടെ ഒരുമിച്ച് കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് മോഹനെ ചൊൽപ്പടിക്ക് നിർത്താമായിരുന്നു. ആ ന്യൂസ് ഫ്ലാഷ് ചെയ്യുമെന്നും പറഞ്ഞ് ബ്ലാക്ക്മെയിൽ ചെയ്യായിരുന്നു. പക്ഷേ ഇപ്പൊ അവാർഡ് കിട്ടിയ സ്ഥിതിക്ക് ഒരു ഫംഗ്ഷൻ അറേഞ്ച് ചെയ്ത് ഒരു തിരിച്ചടി കൊടുക്കാൻ പറ്റുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പക്ഷേ തിരിച്ചടി എങ്ങനെ കൊടുക്കുമെന്ന് എന്തെങ്കിലും ഒരു ഐഡിയ വേണ്ടേ? വരും മമ്മി, എന്തെങ്കിലും ഒരു വഴി തെളിഞ്ഞു വരാതിരിക്കില്ല. മമ്മി, വല്യച്ഛൻ വിളിക്കുന്നു. ആരെ? മമ്മയും ഗ്രാൻഡ്മയും വിളിച്ചോണ്ട് താഴേക്ക് ചെല്ലാൻ പറഞ്ഞു. താഴെ അച്ഛമ്മയും വല്യമ്മയും ഡാഡിയും എല്ലാവരും ഉണ്ട്. എന്താ കാര്യമൊന്നും വല്ലതും പറഞ്ഞു? അതൊന്നും പറഞ്ഞില്ല. പോണോ? ചെന്ന് നോക്കാം മമ്മി, എന്താ പ്രശ്നമെന്ന് അറിയാലോ. എനിക്ക് പറയാനുള്ളത് ഇതൊക്കെ ഒന്നുകൂടെ ആലോചിച്ചതിന് ശേഷം പോരെന്നാ. അന്ന് നന്ദിനി ടീച്ചർ ഇതുപോലൊരു ഗെറ്റ് ടുഗദർ അറേഞ്ച് ചെയ്തപ്പോഴുള്ള അനുഭവം അറിയാലോ. അങ്ങനെ മുമ്പുണ്ടായ ദുരന്തങ്ങൾ ഓർത്തുകൊണ്ടിരുന്ന ആർക്കും ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. പലകുറി കരയുമ്പോൾ ചിരിക്കാൻ പഠിക്കും, പലവട്ടം വീഴുമ്പോൾ നടക്കാൻ പഠിക്കുമെന്നല്ലേ? അങ്ങനെ ഒരു പാട്ടില്ലേ സാറേ? അങ്ങനെ ഒരു പാട്ടുണ്ട്. അല്ല ചന്ദ്ര, എന്തൊക്കെയാ നീ പ്ലാൻ ചെയ്തിരിക്കുന്നത്? അതെന്തൊക്കെയാണെന്ന് പറഞ്ഞാലല്ലേ അറിയൂ. പറയാം.
പത്മിനിയും രുക്മിണിയും മേഡവും തമ്പുരും മേഡമൊക്കെ ഒന്നിങ്ങോട്ട് വന്നോട്ടെ. തമ്പുര് വിളിക്കാൻ പോയിട്ടുണ്ട്. എല്ലാരും എത്തിയല്ലോ, നിങ്ങൾ അങ്ങോട്ട് ഇരിക്കേ. ഇനി വിഷയം പറയാം. പ്രധാന അജണ്ട മോഹൻ അവാർഡ് കിട്ടിയതിന്റെ പേരിൽ ശ്രീമംഗലത്തെ കുടുംബാംഗങ്ങൾ നടത്തുന്ന പ്രോഗ്രാമാണിത്. പിന്നെ അംഗങ്ങൾക്ക് സുഹൃത്തുക്കളെ എത്ര വേണമെങ്കിലും വിളിക്കാം, പക്ഷെ ഡീസൻസി കളയാത്തവരായിരിക്കണം. മറ്റന്നാളാണ് പ്രോഗ്രാം. ഉച്ചയ്ക്ക് സദ്യക്ക് വിളിച്ചു വരുത്തി നാണം കെടുത്തിയതുപോലെയുള്ള എന്തെങ്കിലും പരിപാടികളൊക്കെ ഉണ്ടാവോ? ക്ഷമിക്കണം, അത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അത് തികച്ചും അപ്രതീക്ഷിതമായി സംഭവിച്ചു പോയത്. അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും ഞങ്ങൾ അതിന് നിർവ്യാജം മാപ്പ് ചോദിക്കുക. പിന്നെ പതിവിൽ നിന്നും വ്യത്യസ്തമായി പ്രോഗ്രാം നടത്തിപ്പിന്റെ ചുമതല എനിക്കും നിർമ്മലയ്ക്കുമായിരിക്കും. ചന്ദ്രേട്ട, ദേവി ഇത് പ്രോഗ്രാമിന്റെ ചുമതലയൊന്നും എന്നെ ഏൽപ്പിക്കല്ലേ. പിന്നെ എല്ലാവർക്കും വേണ്ട ഫുഡിന്റെ കാര്യം മറ്റാണെങ്കിൽ ഞാനേക്കാം. അതൊക്കെ നമുക്ക് ആലോചിക്കാം. പിന്നെ ഈ പ്രോഗ്രാമിലെ പ്രധാന ആകർഷണം എന്ന് പറഞ്ഞാൽ അവാർഡ് ജേതാവായ മോഹൻകുമാറും അനുമോനും ഒരുമിച്ച് ആലപിക്കുന്ന ഗാനസന്ധ്യയെ. അപ്പൊ തമ്പുരുമോൾക്ക് പെർഫോം ചെയ്യാനുള്ള പ്രോഗ്രാം ഒന്നും ഇല്ലേ? പറഞ്ഞു തീരട്ടെ രുക്മിണി മാഡം, ഞാനും തമ്പുരും ചേർന്ന് മറ്റൊരു ഗാനം ആലപിക്കും. ഒരാടിപൊളി ഗാനം. എതിരഭിപ്രായം ഇല്ലെങ്കിൽ കൈയടിച്ച് പാസ്സാക്കാം. പപ്പി, തമ്പുരു ദേഷ്യപ്പെട്ടാ പോയിരിക്കുന്നേ. സാരമില്ല, അവളെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. ഞാൻ വല്യച്ഛന്റെ കൂടെ പാട്ട് പാടണോ അല്ലേ? അവൻ ഡാഡിയുടെ കൂടെ പാടണം. അത് കേട്ട് വന്നവരൊക്കെ കൈയടിച്ച് അവനെ പുകഴ്ത്തി പറയും. അത് കേട്ട് ഞാനും കൈയടിക്കണം അല്ലേ? എനിക്ക് മനസ്സില്ല, ഞാൻ ഈ പ്രോഗ്രാമിലെ പങ്കെടുക്കുന്നില്ല. മമ്മി എന്തിനാ വല്യച്ഛൻ പറഞ്ഞതിന് കൈയടിച്ച് സപ്പോർട്ട് ചെയ്യാൻ പോയത്? നിന്റെ മമ്മി അത്രക്ക് ഫൂൾ ആണെന്ന് കരുതിയോ നീ? ഒന്നും കാണാതെ ഞാൻ കൈയടിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അത് എല്ലാവരും നിർത്തിയിട്ടും നിർത്താതെ നിന്റെ കൈയടി കണ്ടപ്പോഴേ ഞാൻ ഊഹിച്ചു നിന്റെ മനസ്സിൽ എന്തോ ഐഡിയ വർക്കൗട്ട് ആയിട്ടുണ്ടെന്ന്. എന്താ പ്ലാൻ? അതൊക്കെ ഉണ്ട് മമ്മി. അങ്ങനെ എന്റെ മോളെ ഒതുക്കിയിട്ട് മോഹന്റെ കൂടെ പാടി ആ ചെക്കൻ ഷൈൻ ചെയ്യണ്ട. അതിനുള്ള ചില ഐഡിയാസ് ഞാൻ കരുതിയിട്ടുണ്ട്. മോളു, ധൈര്യമായിട്ട് പോയി നിന്റെ ഫ്രണ്ട്സിനെ ഒക്കെ വിളിച്ചോ. ചില ഐഡിയാസ് കരുതിയിട്ടുണ്ടെന്ന് നീ പറഞ്ഞില്ലേ, എന്താ അത്? മമ്മി ഈയിടെ വന്ന ഒരു ആർട്ടിക്കിൾ വായിച്ചോ. പത്തനാപുരത്തിനടുത്ത് കലഞ്ഞൂർ എന്നൊരു സ്ഥലമുണ്ട്. പണ്ട് അവിടെ ഒരു വൈദ്യരുണ്ടായിരുന്നു, ഒരു വിഷവൈദ്യർ. കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷം ഇറക്കിക്കൂ അത്രേ. കടിച്ച പാമ്പിനെ വിളിച്ചു വരുത്തി, എന്നിട്ട് അതിനെ കൊണ്ട് തന്നെ വിഷം തിരിച്ചെടുപ്പിക്കും. അതോടെ അത് വൈദ്യമഠത്തിന്റെ മുറ്റത്തെ നടയിൽ തലതല്ലിച്ചാവൂന്നാണ് അത്രേ പഴമക്കാര് പറഞ്ഞ് കേട്ടിട്ടുള്ളത്. നീ ഇതൊക്കെ എപ്പോ വായിച്ചു? എപ്പ വായിച്ചു എന്നുള്ളതാണോ ഇപ്പൊ ഇവിടെ വിഷയം? ഞാനത് ബ്യൂട്ടി പാർലറിൽ പോയപ്പോ വായിച്ചതാ. ആ അത് പറ. എനിക്കാണെങ്കിൽ പത്രം വായിക്കുന്നത് പോലും അലർജിയാ. ഒന്ന് നിർത്തു മമ്മി. എവിടെ വെച്ച് വായിച്ചു എന്നുള്ളതല്ല ഇപ്പോഴത്തെ വിഷയം. പാർട്ടി പൊളിക്കാനുള്ള ഐഡിയ ചോദിച്ചപ്പോ ഞാനൊരു ഉദാഹരണം പറഞ്ഞതാ. നീ പാമ്പിന്റെ വൈദ്യരുടെ ഉദാഹരണം പറയാതെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് കാര്യം പറ. ഫംഗ്ഷന്റെ തലേന്ന്, അതായത് നാളെ തന്നെ, നമ്മളൊരു ചീഫ് ഗസ്റ്റിനെ ഇറക്കും. ആ ഗസ്റ്റാണ് നമ്മുടെ തുറുപ്പ് ചീട്ട്.
ആ ട്രംപ് കാർഡ്. ആര്? അവൾ, നമ്മുടെ ആ ജന്മ ശത്രു നന്ദിനി. നന്ദിനിയോ? യെസ്. അവളെ കുറിച്ച് പിന്നെ നമ്മളൊരു അന്വേഷണവും നടത്തിയില്ലല്ലോ എന്ന് മമ്മി ചോദിച്ചില്ലേ? എന്റെ തലയിൽ എവിടെയോ അപ്പോഴൊരു ഫ്ലാഷ് കത്തി. നമ്മൾ അവളെ കണ്ടെത്തും. ആ പാമ്പിനെ ഞാൻ വിളിച്ചു വരുത്തും. മമ്മി നോക്കിക്കോ. ഈശ്വരനെ പുളിഞ്ചോട്ടിൽ ഇരുത്തി എന്ന് പറയുന്നത് പോലെ നമ്മളിവിടെ പോസ്റ്റ് ആക്കിയിട്ട് അവൾ വരാതിരിക്കുവോ? ഇല്ല മമ്മി, നമ്മൾ വിളിച്ചതിന് ശേഷം എന്തായാലും അവൾ ലേഡീസ് ഹോസ്റ്റലിലെ മേട്രനെ വിളിച്ചു കാണും. ഈ പുതിയ നമ്പർ എങ്ങനെ നമുക്ക് കിട്ടിയെന്നറിയാം. അപ്പോ ജയരാജങ്ങള് മേട്രനെ ഭീഷണിപ്പെടുത്തിയ കാര്യം അവർ പറയാതിരിക്കില്ല. അതുകൊണ്ട് വരാന്ന് പറഞ്ഞിട്ട് നമ്മളെ അങ്ങനെ പോസ്റ്റ് ആക്കാൻ വഴിയില്ല. ചന്ദനച്ചോലയിൽ നമ്മൾ പോയിരുന്ന കാര്യവും അവളുടെ വീട് കണ്ടുപിടിച്ച കാര്യവും കേൾക്കുമ്പോ തന്നെ അവളൊന്ന് ഞെട്ടും. ഏയ്, തൽക്കാലം അതൊന്നും ചോദിക്കോ, അവൾ അറിയോ വേണ്ട. എന്താ മാഡം എന്നെ അത്യാവശ്യമായി കാണണമെന്ന് പറഞ്ഞത്? നന്ദിനിയുടെ മുഖത്ത് വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടല്ലോ. പേടിക്കണ്ട, കാണണമെന്ന് പറഞ്ഞത് നന്ദിനി ഒന്ന് അഭിനന്ദിക്കാനാ. ഇരിക്ക്. അഭിനന്ദിക്കാനും വേണ്ടും ഇപ്പൊ എന്താ ഉണ്ടായത് പറയാം. ഇരിക്ക് ടീച്ചറെ. കുടിക്കാൻ എന്താ വേണ്ടത്? ഒന്നും വേണ്ട മാഡം, കാര്യം പറയാം. എന്നെ അഭിനന്ദിക്കാനും മാത്രം പുതുതായിട്ട് എന്താ ഉണ്ടായത്? എന്താന്ന് ചോദിച്ചാ ഇത്രയും നാളും ഞാൻ പറഞ്ഞത് കേട്ട് മോഹന്റെ മുമ്പിൽ വരാത്തതിന്, അനുമോനെ പോലും കാണാൻ വരാത്തതിന്, വിളിക്കാത്തതിന്. ഓ, അതാണോ? സത്യം പറയാലോ, അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത് കേട്ട് എനിക്കിത്തിരി ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വന്നത് അനുമോനെ കാണാനായില്ലെങ്കിലും വിവരങ്ങൾ നേരിട്ടൊന്ന് അറിയാലോ എന്ന് കരുതിയ. അവനിപ്പോ ഒരു കുഴപ്പമില്ല, നഷ്ടപ്പെട്ടു പോയ ഓർമ്മയൊക്കെ തിരിച്ചു കിട്ടി. മാത്രമല്ല, അവന്റെ യഥാർത്ഥ അച്ഛനെ തിരിച്ചു കിട്ടുന്നതുവരെ മോഹനെ അച്ഛാന്ന് വിളിക്കാനുള്ള അനുവാദവും കൊടുത്തു. നേരാണോ? എല്ലാരും കേൾക്കെ അച്ഛാന്ന് വിളിച്ചോളാൻ മോഹൻ സാർ സമ്മതിച്ചോ? മോഹൻ അങ്ങനെ അനുവാദം കൊടുത്തതില് നന്ദിനിക്ക് ഒരുപാട് സന്തോഷമുണ്ടെന്ന് തോന്നുന്നു. ഉണ്ട് മാഡം. അച്ഛൻ ആരാണെന്നറിയാതെ ഒരാളെ അച്ഛാന്ന് വിളിക്കാൻ കൊതിച്ചു നടക്കുന്നവനവൻ. അവനോട് സാർ ഇങ്ങനെ ഒരു ഔദാര്യം കാട്ടുന്നത് വലിയ കാര്യ. അനുമോന് ഒരേ ഒരു തവണ കാണാൻ പത്മിനി മാഡം എനിക്ക് അനുവാദം തരണം. മാഡത്തിന്റെ കുടുംബ ജീവിതത്തില് ഒരിക്കലും ഒരു ശല്യമായി തീരാതെ ഞാൻ ഇത്രയും കാലം മാഡത്തിന് തന്ന വാക്കുപാലിച്ച് മാറി നിന്നില്ലേ? ആരുടെയും കൺമുൻപിൽ വരാതെ എന്റെ മാളത്തിൽ ഒതുങ്ങി കൂടിക്കഴിഞ്ഞില്ലേ? അതെ, ആ വാക്കു പാലിച്ചതിനാണല്ലോ ഞാൻ ആദ്യം തന്നെ അഭിനന്ദനം അറിയിച്ചത്. എന്തായാലും നന്ദിനി ഇപ്പം മാളത്തിൽ നിന്ന് പുറത്തിറങ്ങിയല്ലോ. നന്ദിനിയുടെ പുതിയ നമ്പർ കിട്ടാൻ ഞങ്ങൾ എത്ര ശ്രമിച്ചു എന്നറിയോ? ഒടുവില് ഗത്യന്തരം ഇല്ലാത്തതുകൊണ്ട് ജയരാജങ്ങളുടെ ഹെൽപ്പ് കൊണ്ട് ഇപ്പോഴത്തെ ഈ നമ്പർ സംഘടിപ്പിക്കാൻ പറ്റിയത്. അതിനുവേണ്ടി ലേഡീസ് ഹോസ്റ്റലിലെ മേട്രനെ ഒന്ന് ഭീഷണിപ്പെടുത്തേണ്ടി വന്നു. സോറി കേട്ടോ. ഇത്രയൊക്കെ ചെയ്ത് എന്റെ നമ്പർ കണ്ടെത്തിയത് ഈ അഭിനന്ദനം പറയാൻ വേണ്ടി മാത്രമല്ല എന്ന് എനിക്കറിയാം. പറ മാഡം, എന്താ പ്രശ്നം? ഇത്രയൊക്കെ ചെയ്ത് എന്റെ നമ്പർ കണ്ടെത്തിയത് ഈ അഭിനന്ദനം പറയാൻ വേണ്ടി മാത്രമല്ല എന്ന് എനിക്കറിയാം. പറ മാഡം, എന്താ പ്രശ്നം? എന്തായാലും ഉപദ്രവിക്കാനല്ല, ചെയ്തത് തെറ്റായിപ്പോയി എന്നറിഞ്ഞ അതിനുള്ള പ്രായശ്ചിത്തം ചെയ്യാനും എനിക്ക് മടിയില്ല. മടിയില്ല എന്നല്ല, എന്നാലും എനിക്ക് മനസ്സിനൊരു സമാധാനം കിട്ടും. അക്കാര്യം എനിക്ക് നിർബന്ധമാ. മനുഷ്യരല്ലേ പല സ്വഭാവക്കാരാ, തെറ്റുകൾ പറ്റും. പക്ഷെ ചെയ്തത് തെറ്റാണെന്നറിഞ്ഞ അതിനുള്ള പ്രതിവിധി കാണണം. മാഡം പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. മാഡം ചെയ്ത എന്ത് തെറ്റിനുള്ള പ്രായശ്ചിത്തം ചെയ്യാനാ വന്നിരിക്കുന്നത്? നന്ദിനി വീണ്ടും തമ്പുരു മോളുടെ ടീച്ചറായിട്ട് വരണം, ശമ്പളം ഞാൻ തരും.
മാഡം തന്നെയാണോ ഈ പറയുന്നത്? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നന്ദിനിക്ക് വിശ്വസിക്കാം. ഇത് ഞാൻ പെട്ടെന്നെടുത്ത തീരുമാനമല്ല, വളരെ ആലോചിച്ച് ചിന്തിച്ചെടുത്ത തീരുമാനമാണ്. സത്യത്തിൽ എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായ ഒരു തെറ്റിദ്ധാരണയുടെ ഫലമായിട്ടാ ഞാൻ നന്ദിനിയോട് അങ്ങനെയൊക്കെ മോശമായിട്ട് ബിഹേവ് ചെയ്തത്. നന്ദിനി എന്നൊരു സ്ത്രീയുമായിട്ട് മോഹൻ അഫയർ ഉണ്ടായിരുന്നു. അത് വേറെ ഏതോ നന്ദിനിയായിരുന്നു. പക്ഷേ ആ നന്ദിനിയാണ് ഈ നന്ദിനി എന്ന് വിചാരിച്ച പപ്പി. ആ, എനിക്കത് അന്നേ തോന്നിയിരുന്നു. പക്ഷെ അതൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ മാഡം ഒരു ചാൻസ് തന്നാലല്ലേ. എനിവേ, മോഹൻ എന്നോട് അത്ര രസത്തിലല്ല. അത്രയൊക്കെ ഇൻസൾട്ട് ചെയ്ത് നന്ദിനിയെ ആരോടൊന്നും പറയാതെ ഇറങ്ങിപ്പോകേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് കൊണ്ടെത്തിച്ചത് ഞാനാണെന്നുള്ളതാ മോഹന്റെ പ്രോബ്ലം. യെസ് യെസ്, നന്ദിനി തിരിച്ചു വരുന്നതോടെ മോഹന് സന്തോഷമാവുമല്ലോ. പഴയതുപോലെ പപ്പിയോട് മോഹൻ ഉണ്ടായിരുന്ന സ്നേഹം തിരിച്ചു വരികയും ചെയ്യും. എല്ലാ അപരാധങ്ങളും ഏറ്റു പറഞ്ഞ് എനിക്ക് മോഹനോട് മാപ്പിരക്കണം. അതിന് നന്ദിനിയും കൂടി അവിടെ വേണം. പിന്നെ മോഹൻ അവാർഡ് കിട്ടിയ കാര്യം അറിഞ്ഞു കാണുമല്ലോ. അറിഞ്ഞു. മോഹൻ സാറിനെ വിളിച്ചൊരു കൺഗ്രാറ്റ്സ് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ മോഹൻ സാറിനെ വിളിക്കില്ലെന്ന് മാഡത്തിനോട് വാക്ക് പറഞ്ഞിരുന്നതുകൊണ്ടാണ് ഞാൻ വിളിക്കാതിരുന്നത്. ദേ, ഇതാണ് വാക്ക്. അവാർഡ് കിട്ടിയതിന്റെ ഒരു ഫംഗ്ഷൻ വീട്ടിൽ അറേഞ്ച് ചെയ്തിരിക്കുക. അതില് മോഹനൊപ്പം നന്ദിനിയും അറ്റൻഡ് ചെയ്യണം. അതിന് നാളെ തന്നെ എത്തണം. എന്താ, വന്നൂടെ, ഞാൻ വിളിക്കാം. എന്തായാലും കുറെ നാളായി മനസ്സിലുണ്ടായിരുന്ന ഒരു ഭാരം ഒഴിഞ്ഞുപോയി. ഒരു പെരുമഴ പെയ്തു തോർന്നതുപോലെ. ഞാൻ കാരണം കുടുംബജീവിതം തകർന്നു എന്ന് പറഞ്ഞ അതേ നാവുകൊണ്ട് തന്നെ ഞാൻ വന്ന മോഹൻ സാറുമായിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ തീരുമെന്ന് പറഞ്ഞല്ലോ. ഒത്തിരി സന്തോഷമായി. പക്ഷെ തിരികെ അങ്ങോട്ട് വരുന്ന കാര്യം എനിക്കൊന്ന് ആലോചിക്കണം. അങ്ങനെ പറയരുത്. ഇതിലിപ്പോ ഇത്ര ആലോചിക്കാൻ എന്തായിരിക്കുന്നത്? എന്തായാലും അനുമാനെ കാണണമെന്ന് പറഞ്ഞില്ലേ, അതിനു പറ്റിയ ഏറ്റവും നല്ല സമയം ഇത്. തമ്പുരു മോളുടെ ടീച്ചറായിട്ട് രണ്ട് ദിവസം അവിടെ വന്ന് നിന്ന് നോക്ക്. ശരിയായില്ലെങ്കിൽ ആ സെക്കൻഡിൽ നന്ദിനിക്ക് മടങ്ങാം. ഞാൻ നിർബന്ധിക്കില്ല. ഞാൻ പറഞ്ഞില്ലേ, എനിക്കൊന്ന് ആലോചിക്കണം. ആയിക്കോട്ടെ, പക്ഷേ വരികയാണെങ്കിൽ നാളെ തന്നെ വരണം. പിന്നെ ഒരു റിക്വസ്റ്റ് ഉണ്ട്. വരികയാണെങ്കിൽ അത് മോഹനോട് പറയരുത്. മോഹനോടെന്നല്ല, മറ്റാരോടും പറയരുത്. എല്ലാവർക്കും ഒരു സർപ്രൈസ് ആയിക്കോട്ടെ. എന്താ, അങ്ങനെ ആയിക്കോട്ടെ. എന്നാ പിന്നെ ഞാൻ പോയിക്കോട്ടെ. ശരി. പപ്പി, നിന്റെ പ്ലാൻ എന്താണെന്ന് നീ ഇതുവരെ പറഞ്ഞില്ല. പപ്പി, നിന്റെ പ്ലാൻ എന്താണെന്ന് നീ ഇതുവരെ പറഞ്ഞില്ല. കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കരുതെന്നല്ലേ മമ്മി? ഛേ, ഈ ബുദ്ധി നേരത്തെ തോന്നിയിരുന്നെങ്കിൽ ഇവളെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്താൽ മതിയായിരുന്നു. വെറുതെ ചന്ദനച്ചോള വരെ പോയി ടൈം വേസ്റ്റ് ചെയ്തു. ജയരാജ് ഒന്ന് വരട്ടിയിരുന്നെങ്കിൽ ഇവളെല്ലാ വിവരങ്ങളും തത്ത പറയുന്ന പോലെ പറഞ്ഞേനെ. നമ്മൾ ചന്ദനച്ചോളയിൽ പോയത് ഇവളെ മോഹനെ കയ്യോടെ പിടികൂടാനായിരുന്നില്ലേ? അല്ലാതെ ഇവളെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയായിരുന്നില്ലല്ലോ. പക്ഷേ അവിടെ പോയതുകൊണ്ട് ഇവളുടെ വീട് കണ്ടുപിടിക്കാൻ പറ്റിയില്ലേ? രണ്ടിന്റെ തനിനിറവും മനസ്സിലായി. അതുപോലെ പിന്നെ മോഹനെ പരസ്യമായിട്ട് അച്ചാന്ന് വിളിച്ചോളാൻ സമ്മതിച്ചു എന്ന് പറഞ്ഞപ്പോ അവളുടെ മുഖത്തൊരു തിളക്കം വന്നത് പപ്പി ശ്രദ്ധിച്ചോ? അത് മമ്മി പറഞ്ഞത് നേരാ, ഞാനും ശ്രദ്ധിച്ചു. അവൾ ഇപ്പൊ തന്നെ മോഹനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞാലോ? അതിനും സാധ്യതയുണ്ട്. അങ്ങനെ ഇവള് വിളിച്ചാൽ മോഹൻ ഒരിക്കലും അത് സമ്മതിക്കില്ല. ഞാൻ അവളെ ക്ഷണിച്ചതിലെ അപകടം അങ്ങേര് സ്മെല്ല് ചെയ്യും. ചിലപ്പോ തിരിച്ചും ചിന്തിക്കും. അതിനാ ഞാൻ നന്ദിനിയോട് നാളെ തന്നെ എത്താൻ പറഞ്ഞത്. നാളെ അവള് വന്നില്ലെങ്കിൽ നമ്മൾ പ്ലാൻ മാറ്റും. പക്ഷെ മമ്മി നോക്കിക്കോ, അവള് വരും. കാമുകന് സർപ്രൈസ് കൊടുക്കാൻ പറയാതെ തന്നെ വരും. ഐ എം ഷുവർ. ആ, നല്ല കഥയായി. മോഹന്റെ കാര്യം സാറിന് അറിയാലോ.
ഇതിന്റെ ഒന്നും ആവശ്യമില്ലാത്ത മട്ടിലായിരുന്നു അവൻ. പിന്നെ ഞാൻ നിർബന്ധിച്ചതുകൊണ്ട് മാത്ര ഇപ്പൊ ഇങ്ങനെ ഒരു ഒത്തുകൂടലിനെ തന്നെ സമ്മതിച്ചത്, അതും വീട്ടില്. അതെ, ഏതെങ്കിലും ഓഡിറ്റോറിയം ബുക്ക് ചെയ്ത് അവാർഡ് കിട്ടിയതിന്റെ ആഘോഷം ഗംഭീരമാക്കണമെന്നായിരുന്നു എന്റെ പ്ലാൻ. പക്ഷെ മോന് സമ്മതിക്കണ്ടേ? മോനു എന്ന് പറയുന്നത് മോഹനെ തന്നെയാ. ചെറുപ്പം മുതലേ ഞങ്ങൾ അവനെ വിളിച്ചിരുന്ന ചെല്ലപ്പേരാ. പിന്നെ മറ്റന്നാ രാത്രിയാണ് പ്രോഗ്രാം. സാർ തീർച്ചയായിട്ടും വരണം. ഓക്കെ സാർ, താങ്ക് യു. ചന്ദ്രേട്ടാ. അനിമി ഒരു മിനിറ്റ്. ഹലോ, ഇത് എവിടെയാണ് ആശാനെ? വിളിക്കാത്ത എന്താന്ന് ചോദിച്ചാ പ്രത്യേകിച്ച് പറയാൻ എന്തെങ്കിലും വിശേഷം വേണ്ടേ? ആ അതെ അതെ, ഉവ്വ്. ആൽബത്തിന്റെ പണികൾ ഇത്തിരി മന്ദഗതിയിലായിരുന്നു. വ്യക്തിപരമായ ചില കാര്യങ്ങൾ വന്നു പെട്ടതുകൊണ്ട് ഇനിയിപ്പൊ തകൃതിയായിട്ട് നീക്കണമെന്നാണ് ആഗ്രഹം. ഒക്കെ ഈശ്വരൻ നിശ്ചയം. അതെ അതെ, ചെലവ് ചെയ്യുന്ന കാര്യം പറയാൻ തന്നെ വിളിച്ചത്. മോഹൻ ഇത് മൂന്നാമത്തെ തവണയാണ് സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നത്. അതുകൊണ്ട് വീട്ടിലൊരു ഗെറ്റ് ടുഗദർ വെച്ചിട്ടുണ്ട്. ഏയ് ഇല്ല, ഞങ്ങൾ കുടുംബാംഗങ്ങളും പിന്നെ ആശാനെ പോലെ വളരെ അടുത്ത ചില സുഹൃത്തുക്കളും മാത്രം. വിപുലമായിട്ട് നടത്താൻ തന്നെയായിരുന്നു ഞാൻ ആലോചിച്ചിരുന്നത്. പക്ഷെ മോഹൻ പറഞ്ഞു വലിയ ആർഭാടമൊന്നും വേണ്ടെന്ന്. ഏ, ആ മറ്റന്നാ രാത്രിയാണ് പ്രോഗ്രാം, മറക്കാതെ എത്തിക്കണം. പിന്നെ നമ്മുടെ സാനന്ദന്റെ നമ്പർ എന്റെ കയ്യിൽ നിന്ന് മിസ്സായി, എനിക്കൊന്ന് മെസ്സേജ് ചെയ്യണേ. ഓക്കെ, താങ്ക് യു ആശാനെ. ആ താനെന്താ പറയുമെന്നേ? എന്തൊരു പന്തികേടുണ്ടല്ലോ ചന്ദ്രേട്ടാ. എന്ത് പന്തികേട്? പത്മിനി അവളുടെ മമ്മിയും കൂടി എന്തോ പ്ലാനിംഗ് നടത്തുന്നുണ്ടോന്നൊരു സംശയം. അമ്മയ്ക്ക് സന്തോഷാവണ ഒരു കാര്യം കൂടെ പറയട്ടെ, ഞാനും അച്ഛനും അമ്മ ആഗ്രഹിച്ചിരുന്ന പോലെ ഒരുമിച്ച് പാടാൻ പോവാ. കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചിടത്തേക്ക് തന്നെയാ മമ്മി എത്തിക്കൊണ്ടിരിക്കുന്നത്.